അസ്സലാമലൈക്കും ഗുഡ് മോർണിംഗ് നമ്മൾ അഥവാ നമ്മുടെ ഭാഗങ്ങളുടെ സംഖ്യ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു പല കണക്കുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ ഒരു പുതിയ കണക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടെന്ന് ടീച്ചർ വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ഒരു മീറ്റർ നീളമുള്ള ഒരു നാട അഥവാ നിങ്ങളൊക്കെ കയ്യിലൊക്കെ കിട്ടുന്ന ഒരു നാട അത് നമ്മൾ സമ ഭാഗങ്ങളാക്കിയിട്ട് എത്ര കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചത് 12 സമ ഭാഗങ്ങളാക്കി മുറിച്ചു അപ്പോൾ ഒരു മീറ്ററാണ് ഇതിൻ്റെ കൂടുതൽ നീളം എന്ന് പറയുന്നത് ഒരു മീറ്ററാണ് ഇത് നമ്മൾ എത്ര ചതുരങ്ങളാക്കി അഥവാ 12 കഷ്ണങ്ങളാക്കി ഒരേ വലിപ്പമുള്ള 12 കഷ്ണങ്ങളാണ് അപ്പോൾ ഇതിൽ ഓരോ അഥവാ ഒരു മീറ്റർ കഷ്ണത്തിലെ ഇതിൻ്റെ ഓരോതും എത്ര ഭാഗമാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗം വെക്കൽ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു കഷ്ണത്തിൻ്റെ മീറ്റർ എത്രയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ടോട്ടൽ എത്ര കഷ്ണങ്ങളുണ്ട് നോക്കണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അപ്പോൾ ടോട്ടൽ 12 കഷ്ണങ്ങളാണ് നമ്മൾ ഏതിൻ്റെ മീറ്ററാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കഷ്ണത്തിൻ്റെ ഇതാണ് അല്ലേ അപ്പോൾ എത്രയാണ് 1 അഥവാ 12 ഭാഗങ്ങളിൽ 1 അല്ലേ അപ്പോൾ എന്താണ് വരിക ഈ ഇത് എത്ര മീറ്ററാണ് 12 × 1/12 ആണ് ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മീറ്റർ നീളമുള്ള ആ പിന്നെ നാടയെ നമ്മൾ അഥവാ ഈ രണ്ട് കഷ്ണങ്ങളാക്കി ജോയിൻ ചെയ്ത് കട്ട് ചെയ്ത് ശ്രദ്ധിക്കാം നമ്മൾ നേരത്തെ ഒരു കഷ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതിനെന്ത് പറഞ്ഞു അഥവാ ഒരു മീറ്റർ നീളമുള്ള നാടയെ നമ്മളെന്ത് പറഞ്ഞു ഒരു പീസിന് നമ്മളെന്ത് പറഞ്ഞു 1/12 എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ നാടയുടെ രണ്ട് പീസുകൾ ചേർത്ത് വെച്ച ഭാഗം എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് എത്ര ഭാഗം ശ്രദ്ധിക്കാം നമ്മൾ ടോട്ടൽ എത്ര ഭാഗമാണ് നമ്മൾ ആക്കിയത് ആദ്യം 12 ഭാഗമാണ് ആക്കിയത് 12 എത്ര ഇപ്പോൾ ജോയിൻ ചെയ്ത് വെച്ചത് 1, 2, 3 അഥവാ ഒരു പീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എത്ര പീസുകൾ ചേർന്നാണ് 2 പീസുകൾ ചേർന്നാണ് അല്ലേ അപ്പോൾ ഈ 12 മീറ്ററുള്ള ഈ നാടയെ ഒരു മീറ്ററുള്ള നാടയെ നമ്മൾ 12 കഷ്ണങ്ങളാക്കി ആദ്യം അപ്പോൾ എന്നിട്ട് 2 കഷ്ണങ്ങളാണ് നമ്മൾ ചേർത്ത് വെച്ചത് അപ്പോൾ ഈ കഷ്ണത്തെ നമ്മൾ എന്ത് പറയും 2/12 എന്നാണ് പറയുക നമ്മൾ നേരത്തെ എന്തായിരുന്നു ഒരു കഷ്ണം വെച്ചപ്പോൾ എന്തായിരുന്നു 1/12 എന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ട് ഭാഗങ്ങൾ വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി 2/12 എന്ന് കിട്ടി ഇതിന് നമ്മൾ മൊത്തമായിട്ട് ഇതൊരു പീസ് ഇത് 2 പീസ് ഇത് 3 പീസ് അങ്ങനെ നമ്മൾ ഇതിലൊരു പീസ് നമ്മൾ കണക്കാക്കണമെങ്കിൽ എങ്ങനെ എങ്ങനെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ ഇപ്പം ഇത് നമ്മൾ മൊത്തമായിട്ട് ഒരു പീസ് 2 പീസ് 2, 3, 4, 5, 6 അപ്പോൾ മൊത്തം നമ്മൾ 6 പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അതിൽ ഈ പീസിനെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഭാഗത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ പിന്നെ എത്ര ഭാഗമാണിത് ഒറ്റ ഒരു കഷ്ണം അല്ലേ ഒരു ഭാഗം അപ്പം നമുക്ക് എന്തോന്നും പറയാം 1/6 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പീസുകൾ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഒരു പീസ് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നേരത്തെ നമ്മൾ എന്തായിരുന്നു 1/12 ആയാലും നമ്മൾ ശ്രദ്ധിക്കുക നേരത്തെ 12/2 എന്നായിരുന്നു അല്ലേ 12 കഷ്ണങ്ങൾ 2 പീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിന് സമാണ് നമ്മുടെ ഇതിൽ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും 2/2 എത്ര പോവും 1 തവണ 12 എത്ര 2 പോവും 6 തവണ അപ്പോൾ 2/12 എന്ന് പറഞ്ഞാലും 1/6 എന്ന് പറഞ്ഞാലും എന്താണ് തുല്യമാണ് ശ്രദ്ധിക്കുക ഇതിലിപ്പോൾ നമ്മൾ 12/2 എന്ന് പറഞ്ഞാലും 6/1 പറഞ്ഞാലും പിന്നെ മീറ്റർ കണക്കിൽ എന്താണ് തുല്യമാണ് അപ്പോൾ നമുക്കെന്ത് പറയാമാണെങ്കിൽ 2/12 നമുക്ക് എന്ത് പറയാം 1/6 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ ആ 12 മീറ്റർ ഒരു മീറ്ററുള്ള പിന്നെ തുണിയെ നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കി നമ്മൾ 3 പീസുകൾ മാത്രം ചേർത്ത് വെച്ചു ആ 12 പീസുള്ള ആൾക്കാരെ 3 ആളുകളെ ഒരു കൂട്ടാക്കി 1, 2, 3, 4 അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നത് 12 ഭാഗങ്ങളാക്കിയ എത്ര കഷ്ണങ്ങളാണ് ഈ പീസ് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര ഭാഗങ്ങളാണ് 3 ഭാഗമാണല്ലേ നമുക്ക് ഇതിലെ 3-4 കഷ്ണം വെച്ച് പറയുകയാണെങ്കിൽ ഇത് മൊത്തം 4 പീസുകളല്ലേ അപ്പം നമുക്ക് എന്ത് പറയാം 4/ എന്തെന്നും പറയാം ഇതിൽ എത്ര ഭാഗമാണിത് 1 എന്നും പറയാം അല്ലേ 3 ഉണ്ട് 1 12 എത്ര 3 ഉണ്ട് 1, 3, 3, 6, 3, 9, 4, 3, 9, 12 അപ്പോൾ 3/12 എന്ന് പറഞ്ഞാലും 1/4 എന്ന് പറഞ്ഞാലും എന്താണ് തുല്യമാണ് മനസ്സിലായല്ലോ അപ്പോൾ ഏത് നമ്മൾ പറഞ്ഞാലും മൊത്തം 12 കഷ്ണങ്ങളാക്കുന്നു അതിൽ 3 ഭാഗം അങ്ങനെ പറഞ്ഞാലും ഒക്കെയാണ് നമ്മൾ 4/1 എന്ന് പറയുമ്പോൾ ഈ കഷ്ണത്തിൽ നമ്മൾ മൊത്തമായി 4 കഷ്ണങ്ങളാക്കിയാൽ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ എന്താണ് തുല്യമാണ് ഓക്കെ ഒരു മീറ്റർ നീളമുള്ള നാടയെ നമ്മൾ എന്ത് ചെയ്തു അഥവാ
1 2 3 4 5 6 7 8 എട്ട് കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു കഷ്ണം നമ്മൾ പീസ് ചെയ്തു അതുപോലെ 1 2 3 4 എന്ന് പറഞ്ഞ നാല് കഷ്ണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു മുറിച്ചിട്ട് പീസ് ചെയ്തു ഇതിൽ ഏറ്റവും വലിയ പിന്നെ വലിയ കഷ്ണം ഏതാണ് ഇതാണല്ലേ വലിയ കഷ്ണം ഇതെന്താണ് ചെറിയ കഷ്ണം എന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ വലിയ ഏതാണ് നമുക്ക് നോക്കാം വലിയ ഭാഗം സമത്രയാണ് നമ്മൾ മൊത്തം ആദ്യം എത്രയാണ് നമ്മൾ കണക്ട് എത്ര ഒരു മീറ്ററിന് എത്ര ഭാഗങ്ങളാക്കിയത് 12 ഭാഗങ്ങളാക്കി അല്ലേ അതിന് എത്ര ഭാഗങ്ങളാണ് നോക്കാം 1 2 3 4 5 6 7 8 എട്ട് ഭാഗമാണ് അല്ലേ അതാണ് ഇതിലെ വലിയ ഭാഗം എന്ന് പറയുന്നത് ഇത് രണ്ടും പോകുന്ന സംഖ്യ ഉണ്ടോ നോക്കാം നമുക്കറിയാം എത്ര 4 പോകും അല്ലേ അഥവാ 1 4 4 2 4 8 അല്ലേ 4 2 ഇതെത്ര 4 8 12 മൂന്ന് അല്ലേ ഓക്കെ ഈ വലിയ അക്ഷരത്തെ നമുക്ക് എന്ത് പറയാം 8 12 എന്നും 2 3 മീറ്റർ എന്നും നമുക്ക് എന്ത് പറയാം പറയാം അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ കഷ്ണം എത്രയാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ചെറിയ കഷ്ണം എന്ത് പറയും ചെറിയ കഷ്ണത്തെ എന്ത് പറയും ചെറിയ ഭാഗത്തെ നമ്മൾ എന്ത് പറയാം അഥവാ മൊത്തം എത്ര ഭാഗമാക്കിയത് 12 ഭാഗമാണ് നമ്മൾ ആക്കിയത് അതിൽ എത്ര പീസുകളാണിത് 4 പീസുകൾ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ നോക്കാം 2 കൊണ്ട് ഹരിക്കല അല്ല നമുക്ക് എന്ത് ചെയ്താൽ മതി 4 കൊണ്ട് തന്നെ ഹരിക്കാം 1 1 3 മീറ്റർ ആണ് ഇതിലെ വലിയ ഭാഗം 2 8 12 എന്ന് 12 മീറ്ററും സമം 2 3 മീറ്റർ ആണെന്ന് നമുക്ക് പൊതുവായി പറയാം ചെറിയ ഭാഗം എത്രയാണ് 4 12 എന്ന് പറഞ്ഞാൽ തുല്യമാണ് 1 3 എന്ന് പറഞ്ഞാലും മീറ്ററിന് തുല്യമാണ് അപ്പോൾ നമുക്ക് വലിയ അഥവാ വലിയ ഭിന്നസംഖ്യ കിട്ടിയാലേ നമ്മൾ അതിനെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ കൊണ്ട് നമ്മൾ ഹരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചുരുക്കി എഴുതാം അപ്പോൾ ഇത് വലുതായിരുന്നു 8 12 നമ്മൾ എന്താക്കി 2 3 എന്ന് പറയുന്നത് രണ്ടും തുല്യമായിട്ട് എന്ത് ചെയ്യണം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം ഉണ്ടോക്കെ 4 12 നമ്മൾ എന്താക്കി 1 3 എന്ന് പറയുന്ന ചെറിയ ഭിന്നത്തിലേക്ക് നമ്മൾ മാറ്റി അല്ലേ അതുപോലെ നിങ്ങളുടെ ടെസ്റ്റിലുണ്ടാവും നിങ്ങളുടെ ടെസ്റ്റിലുണ്ടാവും നിറം നൽകുക എന്നുള്ള ഒരു ഭാഗം അതിൽ ഓരോ ചിത്രമുണ്ട് അതിൽ അപ്പോൾ 1 4 എന്നുള്ള ഭാഗം നിങ്ങളോട് കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിറം കൊടുത്തിട്ട് ടീച്ചർക്ക് അയക്കുക അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു